ഹൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഒരു സംഭവം ഉണ്ടായി, അതാണ് ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ, ബിഗ് ബോസ് സീസൺ 6 ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോ അതിന്റെ അകത്ത് അർജുനും ജാസ്മിനും കൂടെ മാറിയിരുന്നു, ഒന്ന് സംസാരിക്കുന്നുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഗബ്രി അങ്ങോട്ട് വന്ന് അവർ 3 പേരും ആയിട്ടിരുന്ന് സംസാരിക്കും. പക്ഷെ തുടക്കത്തിൽ അവർ സംസാരിച്ച പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ബിഗ് ബോസ് സീസൺ ഉള്ളിലെ നമ്മള് മനസ്സിലാക്കുന്ന എന്താണ്, ഫോണും ഇതൊന്നും ഇല്ല, അല്ലെ ഫ്രണ്ട്സ് ഇല്ല, അല്ലെ ബന്ധുക്കളില്ല, അങ്ങനെ കുറച്ചു പേരില്ലാതെ കുറച്ച് 100 ദിവസം അവിടെ നിന്നിരുന്നു. ഓ, അതത്ര വലിയ കാര്യമാണ്, വേണമെങ്കിൽ ഗൾഫിലൊക്കെ നമ്മൾ പോകുന്ന അങ്ങനെയല്ലേ എന്നൊക്കെയുള്ളൊരു ഈസി പാസിംഗിലാണ് കൂടുതലും പ്രേക്ഷകർ എടുത്തിരുന്നത്. പക്ഷേ ഇതിനു മുന്നേയുള്ള മത്സരാർത്ഥികളുടെ വായിൽ നിന്ന് അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് പിടികിട്ടിയിട്ടില്ല. ഇതിനുള്ളിലെ ഒരു ഭീകരാവസ്ഥയെന്ന് ശരിക്കും ജാസ്മിൻ പുള്ളിക്കാരി ഒരുമാതിരി കാര്യമൊക്കെ പുറത്തുള്ളപ്പോഴും നമ്മളോട് വ്ലോഗ് ചെയ്യുമ്പോൾ അറിയാം, തുറന്നു പറയുന്ന രീതിയാണ്. അപ്പൊ ഇന്ന് പുള്ളിക്കാരത്തി തുറന്നു പറയുന്നുണ്ട്, എന്റെ ദൈവം, എന്താ ഈ ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചില സമയത്ത് വളരെ ആഗ്രഹിച്ച് പറയുന്ന ഒരു അവസരമുണ്ട്. അതേ ഒരു എഫക്റ്റോടെ ഇന്ന് ജാസ്മിൻ പറയുവാണ്, ഓ എനിക്ക് ഏതെങ്കിലും ഒരു കൂട്ടുകാരിയെപ്പ കിട്ടിയിരുന്നേ, അല്ലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നേ, കെട്ടിപ്പിടിച്ചിട്ട് മനസ്സ് തുറന്നൊന്ന് കരഞ്ഞുള്ള എല്ലാം പറഞ്ഞേനേന്ന്. അപ്പൊ നിങ്ങൾക്ക് ആ ഭീകരാവസ്ഥ മനസ്സിലാകുന്നുണ്ടോ? ചുറ്റിനും ക്യാമറയാണ്, എന്ത് മനസ്സി വിഷമം വന്നാലും മറ്റൊരാളോട് എന്ന് പറഞ്ഞാൽ അതും ക്യാമറ പതിയും. എല്ലാം ഒരു സ്വകാര്യത എന്ന് പറയുന്നത് ഇല്ലാതെ അവിടെ നിൽക്കുക എന്ന് പറയാൻ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം, അതൊരു ഭീകരാവസ്ഥ തന്നെയാണ് കേട്ടോ. ചുറ്റിനും ക്യാമറ, അതിന്റെ തെളിവ് ഇന്ന് ഞാൻ രാവിലെ ലൈവിൽ കണ്ടു. നോറ രാവിലത്തെ ഒരു സ്പീച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് ബാത്റൂം ഏരിയയിലോട്ട് പോയി മുഖം കഴുകി ടിഷ്യൂ ഒക്കെ എടുത്ത് മേക്കപ്പ് ഒക്കെ തുടക്കി. അപ്പൊ നോറ തന്നെ പറയുന്ന ഒരു വാചകം, ആരെ നോക്കിയാന്ന് പറയാം, ക്യാമറയെ നോക്കി പറയാം, എന്റെ പുറകെ നടക്കാതെ അങ്ങോട്ട് ചെല്ല്, അവിടെ ചെന്ന രതീഷേട്ടന്റെ കയ്യിൽ നിന്ന് കണ്ടന്റ് കിട്ടുമെന്ന്. ആരോടാ പറഞ്ഞേ? വേറൊരു മത്സരാർത്ഥിയോടല്ല പറഞ്ഞേ, ക്യാമറയോടാ പറഞ്ഞേ. അപ്പൊ അവർക്കറിയാം, അവരെ പറയാ ക്യാമറ വരുന്നതും അവർക്കറിയാം. ഇങ്ങനെ ഓണാക്കി നോക്കി തിരിയുമല്ലോ, തിരിയെന്ന് കാണുമ്പോ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഒരു സ്വകാര്യതയില്ലാതെ ഇങ്ങനെ കഴിയാന്ന് പറയുന്നോ മാനസിക പറ്റി. പിന്നീട് ജാസ്മിൻ പറയാണ്, നല്ല ഒരു ഫുഡ്, അതും ശരിയാ കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ ചായ ഇട്ടാൻ കൊടുത്താ പഞ്ചസാര കൊടുക്കത്തില്ല. ഫുഡ് നമ്മൾ കാണുന്ന പോലെ അത് തന്നെ, അത്ര പബ്ലിസിറ്റി കൊടുക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഫുഡ് ഭയങ്കര റേഷന്, ഇവര് ഈ ലക്ഷറി ടാക്സ് എന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ കുറച്ച് കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇതിന് പോയി മുന്നേ പോയ മത്സരാർത്ഥികൾ പറഞ്ഞു, ശരിക്ക് വയറ് നിറച്ച് കൊടുക്കത്തൊന്നും ഇല്ല, എല്ലാം റേഷനാണ്. പിന്നെ എന്താണോ കിടന്ന് തിളയ്ക്കുന്നതൊക്കെ കഴിഞ്ഞ ദിവസം കാണിക്കുന്നുണ്ട്, എന്തോ ചുവപ്പ് നിറത്തില് എന്തോ മുട്ടക്കറിയുടെ ഗ്രേവിയൊക്കെ പോലെ തോന്നുന്നു, പക്ഷെ അതിനകത്ത് മുട്ടയൊന്നും ഇല്ലായിരുന്നു, എന്തോ ഒരു കറിയൊക്കെ. സാധനം ഉണ്ടായാലല്ലേ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പിന്നെ ഈ വന്നവർക്കെല്ലാം സെലിബ്രേറ്റ് ചെയ്യാതെ ഇതാകുമ്പോ ഇവർക്കൊന്നും വലിയ പാചകം അറിയില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെക്കും. ഒരു ഗോതമ്പ് ദോശ പോലെ കൊടുത്തിട്ട് ഒന്നെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിച്ചോ, അല്ലെ ഈ ഗ്രേവി കൂട്ടി കഴിച്ചോ, ഈ ഗ്രേവി എന്താണെന്നുള്ള അവർക്ക് അറിയത്തില്ല. ഇങ്ങനെ നല്ലതായിട്ട് ഫുഡ് കഴിച്ച് വന്നവർക്ക് ഇത് സഹിക്കില്ല. അപ്പൊ അർജുൻ പറയുവാണ് ജാസ്മിനോട്, ഒരു പഴയങ്ങഞ്ഞി എടുത്തിട്ട് അതിന്റെ അകത്ത് കന്നാരിവളമൊക്കെ പൊട്ടിച്ച് ഉണക്കവീനെ ഒക്കെ ഇട്ട്, അയ്യോ ഒന്നും മിണ്ടായിരിക്കടാ കൊതിപ്പിക്കാന്നുള്ള രീതി ജാസ്മിൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ഗബ്രി വന്നു കഴിയുമ്പോ ഗബ്രി ചുമ്മാ ജാസ്മിനെ ഇതാക്കാൻ വേണ്ടി ബീഫ്, കൊറേ മഞ്ഞള, മുളക് എന്നൊക്കെ പറഞ്ഞ് അത് പറഞ്ഞു. ആ ഒരു ടോപ്പിക് ആദ്യം നമുക്ക് മനസ്സിലാക്കാം, ഇതിനുള്ളിലെ ഭീകരാവസ്ഥ എന്താണെന്നൊക്കെയുള്ള. 5 ദിവസമേ ആയിട്ടുള്ളൂ, നിങ്ങൾ വിചാരിക്കണം വെറും 5 ദിവസം, ഇവര് പറയുന്ന കേട്ട ഒരു 500 ദിവസം അതിനുള്ളിൽ നിന്ന് അനുഭവിച്ചവരെയാ. അവിടെയാണ് നമ്മൾ ആ ഭീകരാവസ്ഥ മനസ്സിലാക്കേണ്ടത്. ഇവരൊക്കെ ഇവിടെ പാറിപ്പറന്ന് നടന്നതാണ്, നമ്മൾ നോക്കുമ്പോ അറിയില്ല. ഇതിനു മുന്നേ വന്ന പോയ മത്സരാർത്ഥി വന്നിട്ട് ഈ AC ചില സമയത്ത് ഇവർക്ക് സഹിക്കാൻ മേലാത്ത പോലെ കൂട്ടിയിടുമെന്ന്, അത് കഴിഞ്ഞിട്ട് അത് അതേപടി കുറച്ചും കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഇപ്പൊ മാനസികമായിട്ട് ഇവരൊരു വല്ലാത്ത അവസ്ഥയിലെത്തും അങ്ങനെയൊക്കെ ചെയ്യുമ്പോ. പിന്നെ എപ്പോഴും ഒരു വയലന്റ് ആളുടെ ടെൻഡൻസി പോലെ, ഇതിന്റെ അകത്ത് ജാസ്മിന് ശരിക്കും ഉറക്കം പോലും കിട്ടുന്നില്ല. ജാസ്മിൻ പറയാ, വലിയൊരു ഒച്ചയും ബേളം എല്ലാം ഭയങ്കരമായിട്ട് കേട്ടിട്ട് ഉറക്കം തെളിഞ്ഞു നോക്കുമ്പോഴത്തേന് നോക്കുമ്പോ ആരാ, രതീഷേട്ടന്റെ ഒച്ചയാ, രതീഷേട്ടനല്ലേ എന്നും പറഞ്ഞ് പിന്നെയും കിടന്നു ഉറങ്ങുന്നു. സ്വസ്ഥത സമാധാനം എന്ന് പറയുന്ന കിട്ടിയല്ല കേട്ടാ, എപ്പോഴും ഇങ്ങനെ വൈൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു ടോട്ടലി കേട്ടിട്ട് ഒരു ഭീകരാവസ്ഥ തന്നെ, അതായത് ഒരു വല്ലാത്ത മാനസികാവസ്ഥ, അതിലാണ് മത്സരാർത്ഥികളെ കൊണ്ടെത്തിക്കുന്നത്. അല്ല നമ്മൾ മനസ്സിലാക്കിയ പോലെ അല്ല കേട്ടോ, നമ്മൾ ബിഗ് ബോസ് സീസൺ തുടങ്ങട്ടെ അവരങ്ങനെ ഇവരിങ്ങനെ, അല്ല നമുക്ക് അതിന്റെ ഒരു നമുക്ക് പുറത്ത് നിൽക്കുമ്പോൾ എല്ലാരും അവനവൻ അനുഭവിച്ചാലേ എല്ലാം അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ഇത് പുറത്ത് നിൽക്കുമ്പോൾ ഇത് അറിയത്തില്ല. അനുഭവിക്കുന്ന മത്സരാർത്ഥികൾ ഇപ്പൊ ജാസ്മിൻ ആയതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അങ്ങ് പറയുന്നുണ്ട്, പറഞ്ഞുകൊണ്ട് മനസ്സിലായി ഈശ്വര ഇവരൊക്കെ അനുഭവിക്കുന്നത് എന്താണെന്നുള്ളത്. അതങ്ങനെ. ഇനി അടുത്ത പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, വിവരവും ബുദ്ധിയും വിവേകവും ഒക്കെ ഉണ്ട് പുതിയതായിട്ട് പോയ മത്സരാർത്ഥികൾക്ക്. കാരണം അതില്ലാ പോയ രതീഷാണ്. രതീഷ് കഴിഞ്ഞ സീസൺ 2 രതീഷ് സാറിനെയൊക്കെ കോപ്പി അടിച്ച് അതേപടി അങ്ങോട്ട് അവതരിപ്പിച്ച് നെഗറ്റീവ് ഇമേജ് അങ്ങോട്ട് കൊട്ട
ആയിരക്കണക്കിന് നെഗറ്റീവ് ഇമേജ് രതീഷ് അങ്ങ് മേടിച്ചെടുത്തിട്ട് രതീഷിനെ അങ്ങ് പ്രേക്ഷകരെല്ലാം കൂടെ അങ്ങ് സ്നേഹിച്ചുള്ളം കൈ കൊണ്ടുവെക്കുന്നു. സ്വപ്നം കണ്ടിട്ട് ഡെയിലി എഴുന്നേറ്റ് ഇവരെ മൊത്തം ചോറിഞ്ഞു സ്വസ്ഥതയെന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കാതെ ഇങ്ങനെ നടക്കരുത്. അപ്പൊ അതേപറ്റി ഇന്ന് അർജുനും ജാസ്മിനും പറയുന്ന കേട്ടോ, എത്ര ബുദ്ധിപരമായിട്ടുള്ള വർത്താനാണെന്നറിയാം അവർ പറഞ്ഞത്. അതായത് ഈ പുള്ളി നെഗറ്റീവ് ഉണ്ടാക്കാൻ നോക്കിയാൽ ഇത് കൂടെ വന്നിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും ഇത് മനസ്സിലായി. ഈ നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി ഒറ്റപ്പെടല് ആ ഒരു തന്ത്രമാണ് പ്രയോഗിക്കുന്ന, ഇരവാദമാണെന്നുള്ളത് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ പുള്ളിയെ ഉപദ്രവിക്കാൻ പോയാൽ, അതായത് ഈ ഒറ്റപ്പെടത്തന്ത്രമായിട്ട് വരുന്ന ഈ രതീഷിനെ ഉപദ്രവിക്കാൻ പോകുന്ന മത്സരാർത്ഥികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഈ വന്നിരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും അറിയാം എന്ന് അർജുൻ പറയുന്നു. എന്താ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? അർജുൻ തന്നെ പറയുന്നു, കഴിഞ്ഞ സീസണുകളിലൊക്കെ അവരെന്തേലുമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് രജിസ്ട്രാറൊക്കെയാണ് ഇങ്ങനെ ഒറ്റപ്പെട, അവർക്ക് അതിന്റേതായ ന്യായമുണ്ട്, അല്ലെ അവർ പറയുന്ന കുറച്ച് ബുദ്ധിയും വിവേകത്തോടെയാണ്, അല്ലെ അതിനുള്ള കാരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ കൂടി ഈ ഉപദ്രവിച്ചെന്ന് പറയുന്ന മത്സരാർത്ഥികൾ പുറത്തു പോയിട്ട് അവർക്കുണ്ടായ സൈബർ അറ്റാക്കും അവർക്കുണ്ടായ നെഗറ്റീവും ഇപ്പോഴും മാറിയിട്ടില്ല. സീസൺ ടൂവിലെ പ്രശ്നങ്ങളൊക്കെ സീസൺ ഫോറിലെ അതെ. അപ്പം അതൊക്കെ കണ്ട് പഠിച്ചിട്ട് വന്ന മത്സരാർത്ഥികളാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ രതീഷ് അവിടെ വന്നിട്ട് ഈ പരിപാടി നടത്തിയ അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികൾക്കറിയാം, ഞങ്ങൾ എല്ലാവരോടും കൂടി രതീഷിനെ ഉപദ്രവിക്കാൻ പോയാൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങി പിന്നീട് നടക്കാൻ പറ്റില്ല, ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു. ബിഗ് ബോസ് ശരിക്കും അത് ചിന്തിക്കാത്ത ഒരു രീതിയാണ്. ബിഗ് ബോസ് എപ്പോഴും എഡിറ്റ് ചെയ്ത് എങ്ങനെയാണേലും ഒരാളെ ഒരു നല്ല ഇതാക്കും, അത് കഴിഞ്ഞ് മറ്റുള്ളവരെ മുഴുവൻ ദുഷ്ടന്മാരാക്കി അങ്ങനെയുള്ള അങ്ങനത്തെ സീനുകൾ പുറത്തേക്ക് വിടും. അവരുടെ ലൈഫ് പോകുന്നൊന്നും ബിഗ് ബോസിന് നോക്കേണ്ട കാര്യമില്ല, കാരണം നിൽക്കുന്നതിന് പൈസ കൊടുക്കുന്നുണ്ട് മത്സരാർത്ഥികൾ. അപ്പം മത്സരാർത്ഥികൾ വേണം സ്വന്തം ലൈഫ് നോക്കാൻ. അത് അവിടെ ശരണ്യാനന്ദ് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം പറയും, ഞാൻ ഇതിന് പുറത്തിറങ്ങിയാലും എന്നെ സ്നേഹിക്കുന്ന പ്രേക്ഷകർ എന്നെ സ്നേഹിക്കുക തന്നെ വേണം, എന്നെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സും എന്നെ ഇഷ്ടപ്പെടുന്ന ബന്ധുക്കളും അതേ ലെവലിൽ തന്നെ നിൽക്കണം, അങ്ങനെ ഞാൻ ഇവിടുന്ന് പോകുന്നു. അപ്പൊ പറയുന്ന വാക്കുകളും ഇതുമെല്ലാം ഞാൻ സൂക്ഷിച്ച് ഉപയോഗിക്കുന്നുള്ളൂ, ചെറിയ ചെയ്യുന്ന പ്രവൃത്തി ഞാൻ സൂക്ഷിച്ച് ചെയ്യുള്ളൂ എന്ന് ശരണ്യ ആനന്ദ് പറയുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് ജാസ്മിനും അർജുനും കൂടെ പറയുന്നത്. അതായത് ഇങ്ങേരെ ഈ എല്ലാവരുടെ കയ്യിൽ നിന്നും ശത്രുത, എല്ലാവരും ശത്രുവായിട്ട് ഇങ്ങേരെ പ്രഖ്യാപിച്ച് ഇങ്ങേരെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ ഒരു ഇമേജ് വരുമ്പോൾ പുറത്തുള്ളവർ എന്ത് ചെയ്യും? ഇങ്ങേരെ ഇഷ്ടപ്പെടും, മറ്റുള്ള ഓരോ മത്സരാർത്ഥിയെയും വെറുക്കും. ആ വെറുക്കാൻ ഇനിയുള്ള മത്സരാർത്ഥികൾ ഒന്നും സമ്മതിക്കില്ല. സീസൺ ടു തൊട്ട് ഇങ്ങോട്ടിന് പോകുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇമേജ് വളരെ പോകും, ജീവിതവും പോകും. അങ്ങനെയുണ്ട്, ജീവിതം പേഴ്സണൽ ലൈഫ് വരെ പോയവരുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ആ രീതിക്ക് ഓരോ മത്സരാർത്ഥികളെയും കിട്ടുക, കള്ളി പഠിച്ചിട്ട് വന്ന താരങ്ങളാണ് ബിഗ് ബോസ് സീസൺ സിക്സിലുള്ളത്. അപ്പൊ ഇതിന്റെ അകത്തെ ഭീകരാവസ്ഥയും ഈ ഇതിന്റെ അകത്ത് പാകെ കോമാളി ജോക്കറായി മാറിയിരിക്കുന്ന രതീഷാണ്. രതീഷ് എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് അറിഞ്ഞ് ഒരാള് പോലും അവോയ്ഡ് ചെയ്ത് വിടും, മൈൻഡ് ചെയ്തില്ല രതീഷിനെ, അവോയ്ഡ് ചെയ്ത് വിടും. എന്റെ പൊന്നു, ഇന്നലെയൊക്കെ പെട്ടിയും തൂക്കി അവിടെ പോയി നിന്നു, ഇപ്പുറത്തെ മത്സരാർത്ഥികൾ അവര് ചെയ്യുന്ന ടാസ്ക് എന്താണോ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇയാൾ എന്തിന് പോയിന്ന് പോലും നോക്കും, എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ, ഒരാള് മൈൻഡ് ചെയ്തിട്ടില്ല, ക്യാപ്റ്റനോ ബിഗ് ബോസോ പോലും മൈൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ബിഗ് ബോസിന്റെ ഇന്നത്തെ ലൈവിൽ നിന്ന് മനസ്സിലായ കാര്യം. ഇതിന്റെ ഉള്ളിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല മത്സരാർത്ഥിയൊക്കെ അവിടെ പിടിച്ചു നിൽക്കണം. മാനസികമായിട്ട് നല്ല പവർ വേണം, അല്ലാ പറ്റില്ല. 5 ദിവസം കൊണ്ട് ഈ ഫുഡ് കഴിക്കാനും ഒരു കൂട്ടുകാരിയോട് ഒരു മനസ്സ് തുറന്ന് സംസാരിക്കാനും ഒക്കെ ഇത്രമേൽ ആഗ്രഹിക്കണേ, അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ.